നമസ്കാരം രാഘുശ്രീയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ കണ്ടിട്ട് കുറേ ദിവസങ്ങളായില്ലേ. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കളർ ഗ്രേഡിങ്ങും കളർ കറക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. നമ്മൾ ബേസിക് കളർ ഗ്രേഡിങ്ങിൻ്റെ വീഡിയോസിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇത് സിമ്പിളായിട്ട് ഒന്നുകൂടെ പറയാൻ പോവാണ്. ബേസിക് ആയിട്ട് എഡിറ്റിങ്ങും കളർ ഗ്രേഡിങ്ങും പഠിച്ച് വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. കളർ ഗ്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ണുകൊണ്ട് എങ്ങനെയാണോ കാണുന്നത് ആ ഒരു ടൈപ്പിലേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് ആക്കിയിട്ട് കൊണ്ടുവരുന്ന ഒരു രീതിയാണ് കളർ കറക്ഷൻ. എങ്ങനെയാണോ നമ്മൾ കാണുന്നത് ആ രീതിയിലേക്ക് വീഡിയോനെ കൊണ്ടുവരുന്ന രീതിയാണ് കളർ കറക്ഷൻ. ഇനി കളർ ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ നിന്ന് നേരെ വ്യത്യസ്തമാണ്. കണ്ണിന് മനോഹരമായ രീതിയിൽ അല്ലെ നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച് ഒരു ഹൊറർ ഫീലിംഗ് ആണെങ്കിൽ കുറച്ച് ഡാർക്കിഷ് ആയിട്ട് കൊണ്ടുവരാം, നല്ല റൊമാൻറ്റിക് ഫീലിംഗ് ആണെങ്കിൽ കളർഫുൾ ആയിട്ട് കൊണ്ടുവരാം. ഇതൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് കളർ ഗ്രേഡിംഗ്. ഓക്കെ അല്ലേ? ഫിലിം ലുക്കിലേക്ക് കൊണ്ടുവരണ കഴിയുമ്പോൾ എപ്പോഴും കളർ ഗ്രേഡിംഗ് കൊണ്ടുവരണം. ഇതാണ് ബേസിക്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാലും ഡാവിഞ്ചി, FCP, പ്രീമിയർ, പിന്നെ നമ്മുടെ ചെറിയ ചെറിയ സോഫ്റ്റ്വെയറിൽ ഏത് സോഫ്റ്റ്വെയർ മൊബൈലായാലും കമ്പ്യൂട്ടറായാലൊക്കെ തന്നെ ഇതാണ് ഇതിൻ്റെ ബേസിക്. ഇനി നിങ്ങൾക്ക് കളർ ഗ്രേഡിങ്ങിൻ്റെ ടൂൾസും അതുപോലെ അതിൻ്റെ പൊസിഷനും മാത്രമേ മാറ്റം വരുള്ളൂ. ടൂൾസിന് ചെറിയ പേര് മാറ്റങ്ങളൊക്കെ വരും, അതുപോലെ അത് ഇരിക്കുന്ന പൊസിഷൻ മാറും, ഓരോ സോഫ്റ്റ്വെയർ മാറുന്ന വെച്ചാൽ ഇത്രയും വ്യത്യാസമുള്ളൂ. അപ്പോൾ ബേസിക് ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു കളർ വീൽ ഉണ്ടാവും, ഒരു കളർ കർവ് ഉണ്ടാവും, പിന്നെ ഒരു നോർമൽ ബേസിക് കളർ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവും, പിന്നെ ലൈറ്റ് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പോഷർ, ഷാഡോ, മിഡ് ടോൺ എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടാവും. ഇത്രയൊക്കെ തന്നെ എല്ലാ സോഫ്റ്റ്വെയറിലും. ഇപ്പോൾ പലരുടെ കയ്യിലും സോഫ്റ്റ്വെയർ ഉണ്ടാവും, പക്ഷേ ഇതൊക്കെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാതെ, കളർ ഗ്രേഡ് എങ്ങനെയാണെന്ന് അറിയാതെ നമ്മൾ ഒരൊറ്റ സോഫ്റ്റ്വെയർ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അപ്പം എല്ലാ സോഫ്റ്റ്വെയറും നമ്മൾ ഉപയോഗിച്ച് നോക്കുക, എല്ലാത്തിനും ബേസിക് ഒന്നാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ വെബ്സൈറ്റിലെ ലിങ്ക് കാണാൻ പറ്റും. അതിൽ കയറി കഴിഞ്ഞാൽ എഡിറ്റിംഗ് ഡെസ്ക് എന്നുള്ള ഒരു പേജ് ഉണ്ട്. അതിൽ നമ്മൾ ചെയ്ത വീഡിയോസിൻ്റെ എല്ലാം ട്യൂട്ടോറിയൽസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഡാർക്ക് ഫുൾ VFX സ്റ്റുഡിയോ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് മൂന്ന് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് പറയാൻ പോകുന്നത്. അഡോബ് പ്രീമിയർ, അതുപോലെ ഡാവിഞ്ചി റിസോൾവ്, FCP ഫൈനൽ കട്ട് പ്രോ. ഈ മൂന്നെണ്ണത്തിന് പുറമേ നമുക്ക് ഒരുപാട് സോഫ്റ്റ്വെയറുകൾ അവൈലബിൾ ആണ് അല്ലേ. മെയിനായിട്ട് പറയുന്നത് അവിഡ് മീഡിയ കമ്പോസർ, എഡ്യൂസ്, വണ്ടർഷെയർ, ഫിലിമോറ, മൊബൈലിലാണെങ്കിൽ കൈൻ മാസ്റ്റർ, VN, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സോഫ്റ്റ്വെയറുകൾ നമുക്ക് ഇന്ന് വീഡിയോ എഡിറ്റിംഗ് ചെയ്യാനും കളർ ഗ്രേഡിംഗ് ചെയ്യാനൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് ഈ മൂന്ന് സോഫ്റ്റ്വെയർ ഞാൻ പറയാൻ കാരണം, അത്യാവശ്യം നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന ഒന്നെങ്കിൽ പ്രീമിയർ ആയിരിക്കും, അല്ലെ ഡാവിഞ്ചി ആയിരിക്കും, അല്ലെ FCP ആയിരിക്കും. ഈ മൂന്ന് സോഫ്റ്റ്വെയറുകളാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് പ്രൊഫഷണലി മുന്നോട്ട് പോകാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതില്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് എനിക്ക് മെസ്സേജ് അയക്കുക, എനിക്ക് സോഫ്റ്റ്വെയർ ഇല്ലാന്ന കാര്യം. ഓക്കെ, നമുക്ക് ശരിയാക്കി എടുക്കാം. അപ്പോൾ പ്രീമിയറിൽ എവിടെയാണ് നമുക്ക് ആദ്യം തന്നെ നോക്കാം അല്ലേ. പ്രീമിയർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എഡിറ്റിംഗ് പേജ് ഇങ്ങനെ കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് നമുക്ക് മുകളിലായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ബോക്സ് ഓപ്ഷൻ കാണാം, വർക്ക് സ്പേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതിൽ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എഡിറ്റിംഗിലായിരിക്കും ഇപ്പോൾ കിടക്കേണ്ട, നേരെ കളർ എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് കൊണ്ടുവന്നാൽ കളർ ഗ്രേഡിങ്ങിലേക്ക് പോകും. ഇനി പകരം ഒരു പക്ഷേ ഇവിടെ തന്നെ കാണാനും പറ്റും, ചില എഡിഷനിലൊക്കെ ചില വേർഷൻസിലൊക്കെ ഇവിടെ തന്നെ കാണാൻ പറ്റും. ഇനി ഇവിടെ കളറിൻ്റെ അകത്ത് നമുക്ക് ബേസിക് കളർ കറക്ഷൻ, ക്രിയേറ്റീവ്, കർവ്, കളർ വീല്, HSL, വിൻഡേജ് എന്ന് കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റില്ലേ. പിന്നെ നമുക്ക് ബേസിക് കളർ കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ ബേസിക് ആയിട്ട്, അതായത് ഇത്തിരി ലൈറ്റൊക്കെ കൂടുതലുണ്ടെങ്കിൽ എക്സ്പോഷർ ഇത്തിരി കുറയ്ക്കുക, ലൈറ്റ് കൂടണം എത്തി കൂട്ടുക, അങ്ങനെ ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയാണ് ബേസിക്കിൽ വരുന്നത്. പിന്നെ കുറച്ച് ഇൻപുട്ട് ലെഡ്സ് ഉണ്ട് തങ്ങുന്ന, അതായത് നമുക്ക് ഇതിൽ ഓൾറെഡി ഇവർ തരുന്ന കുറച്ച് ലെഡാണ്, അത് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കളർ ഗ്രേഡിങ് അവരുടെ ഒരു പ്രീസെറ്റിലെ രീതിയിലേക്ക് മാറും. പിന്നെ ഉള്ളൊരു ഓപ്ഷൻ ക്രിയേറ്റീവ് എന്നുള്ള ഓപ്ഷനാണ്, അത് നമ്മളവിടെ നിൽക്കട്ടെ, എല്ലാത്തിലും ഇല്ലാത്തൊരു ഓപ്ഷൻ ആയതുകൊണ്ട് അവിടെ നിൽക്കട്ടെ. പിന്നെ നമുക്ക് മെയിനായിട്ട് വരുന്നത് കർവാണ്, കണ്ടോ, കർവുകളിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കളർ വീലുകളാണ്. അപ്പോൾ നമ്മൾ ഡോറാബുജി പറയുമ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, മെയിനായിട്ട് നമ്മൾ കളർ ഗ്രേഡിങ് ചെയ്യുന്ന ഏരിയകൾ നിന്നാൽ ഒന്ന് ബേസിക് കറക്ഷൻ ആണ്, പിന്നെ ഒന്ന് കളർ വീലാണ്, പിന്നെ ഒന്ന് കളർ കർവാണ്. ബാക്കി എല്ലാ ഏരിയകളും നമ്മൾ അങ്ങനെ അങ്ങോട്ട് എടുക്കില്ല കേട്ടോ. ഇത്രയും ഏരിയകളാണ് മെയിനായിട്ട് എടുക്കുന്നത്. ഏതൊക്കെയാണ്? ബേസിക് കളർ കറക്ഷന്, കർവ്, വീല്. അപ്പോൾ ഇതിൻ്റെ ഏരിയ കഴിഞ്ഞിട്ടോ ഈ മൂന്ന് ഏരിയ നോക്കി വെച്ചോ, ഇത് തന്നെയാണ് നമ്മൾ എല്ലാത്തിലും ചെയ്യാൻ പോകുന്നത്. ഈ ഫൈനൽ കട്ടിൽ വരികയാണെങ്കിൽ ഫൈനൽ കട്ടിൻ്റെ ഈ ഇൻസ്പെക്ടർ തൊട്ടപ്പുറമായിട്ട് ഇവിടെ കാണാൻ പറ്റും ഒരു പ്രിസത്തിൻ്റെ ഐക്കൺ കാണാൻ പറ്റും. അതിൽ കളർ കണ്ടോ, കളർ ചേഞ്ച് ചെയ്യാം, അതുപോലെ സാച്ചുറേഷൻ ചേഞ്ച് ചെയ്യാം. സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കണ്ടോ മനസ്സിലായി, സാച്ചുറേഷൻ ഞാൻ പറയണ്ടല്ലോ. ഇനി കളറിൻ്റെ ഒരു മാറ്റം, എക്സ്പോഷർ, എക്സ്പോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് തന്നെ ലൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഈ മൂന്ന് ഏരിയ ഉണ്ട്, ഇത് ഷാഡോ ഏരിയ ആണ്, ഇത് മിഡ് ടോൺ ഏരിയ ആണ്, ഇത് ഹൈലൈറ്റ് ഏരിയ ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇതിൽ നമുക്ക് കളർ ബോർഡ് മാത്രമല്ല കളർ വീലുണ്ട്, കളർ കർവ് ഉണ്ട്, ഹ്യൂ സാച്ചുറേഷൻ കർവ് ഉണ്ട്, അതുപോലെ കളർ അഡ്ജസ്റ്റ്മെൻ്റ് പറഞ്ഞ ബേസിക് ഓപ്ഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പോഷർ അത് ഇതൊക്കെ മാറ്റാനുള്ള ബേസിക് ഓപ്ഷൻ, ലൈറ്റിൽ കളിക്കാനുള്ള ഒരു ഓപ്ഷൻ, ഇത്രയും ഏരിയാസ് ഇതിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മെയിനായിട്ടുള്ള വീഡിയോ നമ്മൾ വേറെ ചെയ്തുകൊണ്ട് ഇത് കൂടുതൽ പറഞ്ഞു പോകുന്നില്ല. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഡാവിഞ്ചിയിലെ വരികയാണ്. അപ്പോൾ ഡാവിഞ്ചി റിസോൾവിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കളർ ഗ്രേഡിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്നത്. കളർ ഗ്രേഡിങ്ങിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇറക്കിയൊരു സോഫ്റ്റ്വെയർ തന്നെയാണിത്.
അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പറ്റുവാണെങ്കിൽ ഡാവിഞ്ചി ഡൗൺലോഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, സോഫ്റ്റ്വെയർ ഇല്ലാത്തവർ ഉണ്ടെങ്കിൽ നേരെ എൻ്റെ അടുത്തേക്ക് വാ, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി, നമുക്ക് സെറ്റ് ആക്കാം കേട്ടോ. അപ്പൊ ഞാൻ നാല് ഫുട്ടേജിന് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണ ഇതാ, ഒരെണ്ണ ഇതാ, ഒരെണ്ണ ഇതാ, ഒരെണ്ണ ഇതാ. ഈ നാലിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ, ഇതൊന്നും പെർഫെക്റ്റ് ആയിട്ടുള്ള ക്ലിപ്പുകളല്ല. അപ്പൊ ഇതിനെ നമുക്ക് ഒരു കുറച്ച് ഭംഗിയിലേക്ക് കൊണ്ടുവരണം അല്ലേ. അപ്പൊ അതിന് താഴെ വന്നു കഴിഞ്ഞാൽ കളർ ഈ ഒരു ഏരിയ കാണാം, അതിന്റെ ഡാവിഞ്ചി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കളർ എന്നുള്ള ഈ ഒരു ടാബ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, എനിക്ക് ഇങ്ങനെ കാണാൻ പറ്റും, ഇങ്ങനെ കാണുന്നില്ല, ഇവിടെ ക്ലിപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് ഓൺ ചെയ്തിട്ടാൽ മതി കേട്ടോ. ക്ലിപ്പ് ഓൺ ചെയ്യുക, അതുപോലെ ടൈം ലൈൻ ഓൺ ചെയ്ത് അവിടെ താഴെ ടൈം ലൈൻ ആയിട്ടും കാണാൻ പറ്റും. ഓക്കെ അല്ലേ. ഓക്കെ, കൂടുതലൊന്നും ഇതിനെപ്പറ്റി പറയുന്നില്ല, കാര്യം നമ്മൾ കളർ ഗ്രേഡിങ്ങിന്റെ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ മാറ്റം വരുത്താൻ പോകുന്ന ആദ്യത്തെ വീഡിയോയിൽ ഒരു ലോഗ് ടൈപ്പിലാണല്ലേ വരുന്നത്. അപ്പൊ ഈ ഏരിയയിൽ ഏതൊക്കെ ഏരിയാസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോ. ഈ വെള്ള കളർ കാണുന്ന ഏരിയയിൽ ഹൈലൈറ്റ് എന്ന് പറയും, ഓക്കെ അല്ലേ. പിന്നെ ഈ മൊത്തത്തിലുള്ള ഒരു ഏരിയനെ മിഡ്ടോൺ എന്ന് പറയും. അതുപോലെ ഈ കറുത്ത ഭാഗങ്ങളുണ്ട്, അതിൻ്റെ ഇടയിൽ കാണാത്തൊരു കറുത്ത ഭാഗങ്ങൾ, ഇനി നമ്മൾ പറയുന്ന ഷാഡോ എന്നാണ്. ഇത്ര ആലോചിച്ചാൽ മതി, ഷാഡോ, മിഡ്ടോൺ, ഹൈലൈറ്റ്. അത് എവിടെയാണ് വരുന്നത്? നമ്മുടെ പ്രൈമറി കളർ വീൽസിൽ ലോഗ് എന്നുള്ള ഈ ഓപ്ഷനിലാണ് വരുന്നത് കേട്ടോ. ഈ ലോഗിൻ്റെ തൊട്ട് പ്രായത്തിൽ കളർ ബാറുകളുണ്ട്, ഇതിൽ നമുക്ക് ഇതേ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. തൊട്ട് മുന്നേ പ്രൈമറി കളർ വീൽസും ഉണ്ട്. കളർ വീൽസിൽ എന്താ, ലിഫ്റ്റ്, ഗാമ, ഗെയിൻ, സെയിം ഷാഡോ, മിഡ്ടോൺ, ഹൈലൈറ്റ്, അത് തന്നെയാണ്. വലിയ മാറ്റമൊന്നുമില്ല. പക്ഷെ ഇതിൻ്റെ അകത്ത് നമ്മൾ ചെറിയ ഗ്രേഡ് കഴിയുമ്പോഴേക്കും ഭയങ്കരമായ മാറ്റം കണ്ടോ, ഇങ്ങനെ വരും. ഇതിന് പറയാൻ നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി ഉള്ള ഒരു എഡിറ്റിങ്, അത് കറക്റ്റ് പോയിന്റ് ബൈ പോയിന്റ് ആണ് ഗ്രേഡ് ചെയ്ത് അല്ലെങ്കിൽ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ ലോഗ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ വരിക, ലോഗിൽ വരിക. ഇപ്പം ലോഗിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഷാഡോയിലാണ് ഈ കളറ്, അതായത് ഇങ്ങനത്തെ ഒരു പാടം മൂടിയ പോലെ ഒരു ഏരിയ നമുക്ക് വീഡിയോയിൽ വരികയാണെങ്കിൽ ഏത് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലായാലും ഏത് വീഡിയോയിലായാലും അത് ഷാഡോ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഈ ഷാഡോനെ ഞാൻ കുറച്ച് താഴേക്ക് താഴ്ത്തുകയാണ്. ഇപ്പം നോക്കിക്കോ, ഷാഡോ കൂടിപ്പോയതാണ്, ഷാഡോ ഏരിയ കൂടിപ്പോയതാണ് കണ്ടോ. ഇത് നമ്മളെ കണ്ണിന് കാണുന്ന കറക്റ്റ് കളറിലേക്ക് ഞാൻ കൊണ്ടുവന്നു. ഓക്കെ അല്ലേ, ഇപ്പോൾ ഷാഡോ കറക്റ്റായി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഷാഡോ കൂടുമ്പോഴാണ്, അതായത് ഷാഡോ ഏരിയ, ഈ ഏരിയകളിലേക്ക് വെളിച്ചം കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഷാഡോ. കണ്ടോ, അവിടെ കണ്ടോ, കുറച്ചുകൂടെ വെളിച്ചം കൂടി വന്നാൽ കണ്ടോ. ഇനി ഇത് കുറച്ച് കുറച്ച് കൊണ്ടുപോകണേ കണ്ടോ, ആ ഏരിയയിലുള്ള ഇവിടെ മരത്തിന് കൊമ്പൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ കൊമ്പൊന്നും കാണുന്നില്ല. അപ്പോൾ ഷാഡോ കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അവിടുത്തെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റില്ല. ജസ്റ്റ് അതൊന്ന് ഞാൻ കയറ്റിക്കൊണ്ടുവരുമ്പോൾ നോക്കിക്കോ, അവിടെ ഒരു കൊമ്പ് ഉണ്ടായിരുന്നു അല്ലേ, കൊമ്പ് അപ്പിയർ ആയി. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കളർ. അത് നമുക്ക് എവിടെ മനസ്സിലാകും, ഇവിടെ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, സ്കോപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സ്കോപ്പ് ഇതൊന്ന് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ സീറോൻ്റെ അകത്ത് നിന്ന് മേലോട്ടേക്ക് കയറി എന്ന് കാണാൻ പറ്റും എല്ലാ കളറും. അപ്പൊ എന്തായി, അത്രയും കളറുകളിലുള്ള ബ്ലാക്ക് കണ്ടോ, താഴെ താഴെ കൊണ്ടുപോകുമ്പോൾ അവിടെ ബ്ലാക്ക് ആവുന്നത്. ആ സീറോ എന്ന് കയറി നിൽക്കണം എന്നാണ് എപ്പോഴും പറയുക, സീറോയിൽ മുട്ടി നിൽക്കരുത് എന്നാണ് കളർ ഗ്രേഡിങ്ങിന്റെ ആശാന്മാര് പറയുന്നത്. ഓക്കെ അല്ലേ, അതാണ് അതിൻ്റെ ഒരു ബേസിക്. ഇപ്പൊ ഒന്ന് കുറച്ച് കയറി നിൽക്കുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം ഇവിടെ എല്ലാ ഡീറ്റെയിൽസും കിട്ടി, അത്യാവശ്യം ഡീറ്റെയിൽസുകളൊക്കെ കിട്ടി. ഇപ്പൊ ഒരു കറക്റ്റ് കളറിലേക്ക് വന്നു അല്ലേ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ കളർ കറക്ഷൻ ചെയ്തു, അതായത് നമ്മൾ കണ്ണുകൊണ്ട് എങ്ങനെ കാണുന്നോ ആ രീതിയിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ നമുക്കൊരു സംശയം കൂടെ ഉണ്ടാവും, ഇനി ഈ വൈറ്റ് കളർ കറക്റ്റ് ആണോ എന്നുള്ളത്. അത് നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക, ഇപ്പൊ വൈറ്റ് വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈലൈറ്റ് ആണ്, ഹൈലൈറ്റ് ഏരിയനാണ് വൈറ്റ്. അത് ഞാൻ കാണിച്ചു തരാൻ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് സൂം ഔട്ട് തന്നെ ചെയ്ത് വെക്കട്ടെ. ഈ ഡാർക്കിഷ് ഏരിയ, ഈ വൈറ്റ് ഏരിയ ശ്രദ്ധിച്ചോ, ഡാർക്കിഷ് ഏരിയയിൽ വലിയ മാറ്റങ്ങളൊന്നും വരില്ല. പക്ഷെ ആ വൈറ്റ് ഏരിയയിൽ കണ്ടോ, വൈറ്റ് കൂടി വൈറ്റ് കുറഞ്ഞു, വൈറ്റ് കൂടി വൈറ്റ് കുറഞ്ഞു. ഇവിടെ ഈ സ്കോപ്പിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അത് ഒരു പച്ചക്കേറിയ ഗുണം കണ്ടോ, പച്ച നീലയൊക്കെ കുറഞ്ഞു വരുന്ന കണ്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിനെയും കറക്റ്റ് ഡീറ്റെയിൽസ് കിട്ടും പോലെ കൂട്ടി വെക്കരുത്. കൂട്ടി വെച്ചാൽ എന്താ സംഭവിക്കുക, വൈറ്റ് കൂടിയിട്ട് ഇവിടെ ഡീറ്റെയിൽസ് പോയി, വെള്ളച്ചാട്ടത്തിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നില്ല. ഇത് ബാക്കോട്ട് വലിച്ചു കഴിഞ്ഞാലോ ഡാർക്കിഷ് ആയിട്ട് കൂടിയിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഡീറ്റെയിൽസ് കിട്ടില്ല. അത് രണ്ടൊരു മീഡിയത്തിലേക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കണ്ടാ ഇവിടെ ഒക്കെ വെള്ളത്തിൻ്റെ ഡീറ്റെയിൽസ് കിട്ടി. ഓക്കെ അല്ലേ, ഡീറ്റെയിൽസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം അതിനെ മാക്സിമം വൃത്തിയിൽ കാണാൻ പറ്റുന്നുണ്ടോ, അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് കാണാൻ പറ്റുന്നുണ്ടോ, അതാണ് ഡീറ്റെയിൽസ് കേട്ടോ. ഇപ്പം ഇത് നമ്മൾ കളർ കറക്റ്റ് ചെയ്തു അല്ലേ. ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലൈറ്റ് ഇത്തിരി കൂട്ടണമെങ്കിൽ മിഡ്ടോണിന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത് മതി കണ്ടോ. മിഡ്ടോണിന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ലൈറ്റ്, വെളിച്ചം, സൂര്യവെളിച്ചം കൂടി, സൂര്യവെളിച്ചം കുറഞ്ഞു, മൊത്തത്തിലാണ് എഫക്റ്റ് ചെയ്യുന്നത്, ഒരു ഏരിയയിൽ മാത്രമല്ല മൊത്തത്തിലാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അത് വലിയ പ്രശ്നങ്ങൾ വരാനില്ല, കുറച്ച് കൂട്ടിയും കുറച്ചൊക്കെ നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ. ഇപ്പം ചെയ്ത സെയിം സംഭവം തന്നെ FCPയിലും അതുപോലെ പ്രീമിയറിലും കളർ ഗ്രേഡിങ്ങിൻ്റെ നമ്മുടെ കളർ വീലില്ലേ അതെടുക്കുക. ഇപ്പം ഞാൻ എടുത്ത പോലെ തന്നെ കളർ വീലെടുത്ത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലൊക്കെ ആയിട്ട് കാണുന്ന ഷാഡോസ്, മിഡ്ടോണ്, ഹൈലൈറ്റ്, അതിൽ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഇതേ എഫക്റ്റ് തന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കളർ കുറഞ്ഞു പോയിന്നുണ്ടെങ്കിൽ ഈ പച്ച കളർ കുറച്ചുകൂടെ കേട്ടണമെങ്കിൽ ഇവിടെ ഒന്നെങ്കിൽ കളർ ബൂസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് പറ്റും. കളർ ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഓവർ കളറായി കണ്ടോ, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതിൻ്റെ അപ്പുറത്തുള്ള പച്ച കളറായി, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതേ എഫക്റ്റ് തന്നെയാണ് ഇവിടെ വരുന്നത് സാച്ചുറേഷൻ
മാറ്റമുണ്ട് കേട്ടോ, അങ്ങനെയല്ല. നമ്മുടെ ഒരു ബേസിക് പഠിച്ചു വരുന്ന സമയത്ത് അതേ എഫക്റ്റ് ആണ് സാച്ചുറേഷൻ. സാച്ചുറേഷൻ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളറിനെ ബൂസ്റ്റ് ചെയ്യാന്നാണ് അർത്ഥം. ഇനി എന്ത് ചെയ്യാ, നമുക്കിവിടെ കോൺട്രാസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൂടെ ഉണ്ട്. ഈ കോൺട്രാസ്റ്റും ഓൾമോസ്റ്റ് നമ്മുടെ ഈ ഷാഡോ ഇല്ലേ, ഈ ഷാഡോയുടെ അതേ ഫീച്ചറാണ്. പക്ഷെ കോൺട്രാസ്റ്റ് കുറയ്ക്കുന്ന നേരം ഷാഡോ കൂടി, ഷാഡോ ലൈറ്റ് കൂടി, ഏകദേശം ഒന്നാണ് നല്ല പറയുന്നു വരുന്നത് കേട്ടോ. കണ്ടോ, കൂട്ടുന്ന സമയത്ത് ആ ഏരിയയിൽ കറുപ്പ് വന്നു. ഏകദേശം ഈ ഈ ഒരു കോൺട്രാസ്റ്റും ഇതും ഇട്ടോണ ഒരേ സംഭവങ്ങളാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ. ഇപ്പം ഞാൻ റീസെറ്റ് ചെയ്ത് വെച്ചേ, എന്നിട്ട് ഇതൊരു കളർ ബൂസ്റ്റ് ചെയ്യുകയാണേ. എവിടെ കളർ ബൂസ്റ്റ് ചെയ്യാം, ആ കളർ ബൂസ്റ്റ് വേണമെങ്കിൽ ഇവിടെ ഉണ്ട് കേട്ടോ ഷാഡോ, ഇവിടെയും ഷാഡോ ഉണ്ട് കേട്ടോ. അതാ നേരത്തെ അതേ ഷാഡോ ആണ്, പക്ഷെ മൊത്തത്തിൽ അങ്ങോട്ട് എഫക്റ്റ് ചെയ്യില്ല, ലോഗ് മോഡലിലാണ്. അതായത് അത്ര അങ്ങോട്ട് കുറഞ്ഞു പോലെ ഇവിടെയൊക്കെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഈ രീതിയിലാണ് ഈ ഷാഡോ എഫക്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ, നമുക്ക് പരേഡിൽ നോക്കിയാലും കാണാൻ പറ്റും, സോറി ഈ സ്കോപ്പിൽ നോക്കിയാലും കാണാൻ പറ്റും കേട്ടോ. പരേഡ് തന്നെയാണ് സ്കോപ്പ്. ഓക്കെ, അപ്പൊ നമ്മൾ കളർ കറക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കിയില്ലേ. ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് പോവാണേ, അതിന്റെ കളർ കറക്ഷൻ എങ്ങനെ ചെയ്യാന്നുള്ളത് നിങ്ങൾ ഒന്ന് പറഞ്ഞേ. ഇതിലിപ്പോ കളർ നമ്മൾ കണ്ണോട് കാണും പോലെ അല്ല, പച്ച കളർ കുറഞ്ഞു പോയിട്ടുണ്ട് അല്ലേ. അപ്പൊ ഞാൻ എവിടെയാണ് അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കളർ ബൂസ്റ്റിൻ്റെ അകത്ത് ഒത്തിരി കളർ കൂട്ടി കൊടുത്താൽ അത് റെഡിയായി, സിമ്പിൾ ആണ്. ഇനി അങ്ങനെ അല്ലെ കോൺട്രാസ്റ്റിന്റെ അകത്ത് എന്താ നോക്കുക, അല്ലെ സാച്ചുറേഷന്റെ അകത്താണോ എന്ന് നോക്കുക. അപ്പോൾ ഏകദേശം നമ്മൾ കണ്ണോട് കാണുന്ന കളറായി. അടുത്തത് കോൺട്രാസ്റ്റ് ലേശം കൂടുതലാണ് അല്ലേ, അതായത് സാച്ചുറേഷൻ ലേശം കൂടുതലാണ്. അപ്പോൾ സാച്ചുറേഷൻ ഇത്തിരി കുറച്ച് വെക്കുക അല്ലേ, കളർ ബൂസ്റ്റ് കുറച്ച് കുറച്ച് വെക്കാം. ഞാൻ ബൂസ്റ്റ് കൂട്ടിയിട്ടാട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഏകദേശം ഈ ഒരു കളറിലൊക്കെയാണ് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത്. ഇനി വേണമെങ്കിൽ സാച്ചുറേഷൻ ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കളറിൽ കിട്ടും. ഇതിൻ്റെ ഷാഡോ വേണമെങ്കിൽ ഇത്തിരി പൊക്കി നോക്കിയാൽ ആ ഗ്യാപ്പിലുള്ളതൊക്കെ ഫില്ല് ചെയ്ത് കാണാൻ പറ്റും. വലിച്ച് വലിച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഡീറ്റെയിൽസിൻ്റെ ആവശ്യമില്ല, അവിടെ ബ്ലറാണ് ഓൾറെഡി. നമുക്ക് ഡീറ്റെയിൽസ് മങ്ങിച്ചിട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കുക, അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ അത് സ്റ്റൈപ്പ് കൊണ്ടുവരാം. ഇനി അടുത്തൊരു ക്ലിപ്പിൽ എന്താ കൂടി പോയേ, ഇപ്പോൾ ഹൈലൈറ്റ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞേ, എനിക്ക് ഞാൻ കേട്ടു കേട്ടോ ഹൈലൈറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഹൈലൈറ്റ് വേറെ ഒന്നും ചെയ്യില്ല, ഞാൻ ഹൈലൈറ്റ് ഇത്തിരി കുറച്ച് വെക്കാൻ പോവാണ്. കണ്ടോ, അവിടെ ഡീറ്റെയിൽസ് തന്നെ ഓവർ കുറച്ചാൽ സംഭവിക്കും പോയി. കണ്ടോ, അവിടെ പാകത്തിന് കൂട്ടിക്കഴിഞ്ഞാലും പോയി, കുറച്ച് കഴിഞ്ഞാലും പോയി, ഒക്കെ ഒരു മിഡായിട്ട് നമ്മൾ കണ്ടിട്ട് നമുക്ക് എവിടെയാണോ ഭംഗി വരുന്നത്, ഇതൊരു ഭംഗി ഉള്ള ഒരു ആകാശമാണ്. ഇവിടെയൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട്, ഇവിടെയൊക്കെ ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട് അല്ലേ. ഈ ഷാഡോൻ്റെ അകത്ത് വേണമെങ്കിൽ ഇതിലൊന്നും നമുക്ക് ഷാഡോ വലുതായി കളിക്കാനല്ലേ. കണ്ടോ, ഷാഡോ കൂട്ടുമ്പോൾ അവിടെ മാത്രമേ മാറ്റം വരുന്നുള്ളെങ്കിലും അതിലൊന്നും നമുക്ക് കാര്യമായിട്ട് കളിക്കാനല്ലേ. ഷാഡോ വേണമെങ്കിൽ കുറച്ചിടാം, ഏരിയ മാത്രമേ മാറ്റമുള്ളൂ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ. ഓക്കെ, അപ്പോൾ അത്രയും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ബ്ലൂ വല്ലാണ്ട് പൊങ്ങി കിടക്കുന്നത് കണ്ടോ, ഒക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ അത്ര ബ്ലൂ വേണ്ടാന്നുണ്ടെങ്കിൽ കണ്ടോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും അല്ലേ. അബ്സല്യൂട്ട് സീറോയിലേക്കും വരാൻ പാടില്ല, മുകളിലേക്ക് കയറി പോകാനും പാടില്ല. അപ്പോൾ സീറോയിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് പൊക്കി വെച്ച് കൊടുക്കുക. ഇങ്ങനെയാണ് ഇത് ശരിക്കും ചെയ്യേണ്ടതാണ് പറയുന്നത്, എന്നാലും നമ്മളെ കണ്ണിന് എങ്ങനെയാണോ സുഖപ്രദം അതുപോലെ വെക്കാൻ പറ്റും നമുക്ക്. ഡീറ്റെയിൽസ് മിസ്സാവാൻ നോക്കിയാൽ മതി. ഇപ്പൊ നമ്മൾ മൂന്ന് വീഡിയോനെയും കളർ കറക്റ്റ് ചെയ്തു അല്ലേ. അപ്പൊ നമ്മൾ ഒന്നുകൂടി പറയാൻ പോവാണ് കളർ കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ണുകൊണ്ട് എങ്ങനെയാണോ കാണുന്നത് അതുപോലെ ആക്കി എടുക്കുകയാണ്. അതായത് ഓവർ വരുന്ന ലൈറ്റുകൾ കുറയ്ക്കുക, ഡിമ്മായി പോയ ലൈറ്റുകൾ കൂട്ടുക, പിന്നെ ലൈറ്റിന്റെ കളർ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആയി പോയിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് നമ്മൾ കണ്ണിന് കാണുന്ന അതേ കളറിലേക്ക് കൊണ്ടുവരിക. പിന്നെന്താ പറയുക, അതുപോലെ എക്സ്പോഷർ, സാച്ചുറേഷന്, ലൂമിനൻസ്, ഇങ്ങനെ തുടങ്ങിയ എല്ലാ ഏരിയയിലും ഷാഡോസ് എല്ലാ ഏരിയയിലും പോവുക, എല്ലാ ഏരിയകളും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നല്ല വൃത്തിയുള്ള ഒരു വീഡിയോ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതാണ് കളർ കറക്ഷൻ. അപ്പോൾ കളർ കറക്ഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു ഓപ്ഷൻ തന്നാൽ കളർ ഗ്രേഡിംഗ് ആണ് അല്ലേ. കളർ കറക്ഷൻ നമ്മൾ ചെയ്തതിന് കളർ ഗ്രേഡാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നമുക്ക് ഇങ്ങനെ കണ്ടാൽ പോരാ, സ്റ്റൈലിൽ കൊണ്ടുവരണം. സിനിമയിലൊക്കെ തന്നെ ഒരു കളറും നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു സിനിമ ഉള്ള തോന്നൽ ഉണ്ടാവില്ല, എന്തൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ച പോലുള്ളൊരു ഫീലേ കിട്ടുള്ളൂ. നമ്മൾ ഏതൊരു വീഡിയോ എടുത്തു കഴിഞ്ഞാലും, ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ ഒരു വേറൊരു വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചുതരാം, ഒന്ന് നോക്കിക്കോ. ഈ ഒരു വീഡിയോ കണ്ടോ, ഇതൊന്ന് ഗ്രേഡ് ചെയ്താണ്, ഇതൊക്കെ ഒന്ന് കറുപ്പിച്ചു, ഇവിടെ ഒരു മഞ്ഞ കൂട്ടി, അപ്പോൾ നമുക്കൊരു പ്രത്യേക സ്റ്റൈൽ അതിന് കിട്ടിയില്ലേ. ആ ടൈപ്പിലേക്ക് നമ്മൾ എല്ലാം കൊണ്ടുവരുമ്പോൾ നമുക്കൊരു ഫിലിം ലുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഡാവിഞ്ചിയിൽ തന്നെ കാണിക്കുകയാണേ. ഇത് നമ്മൾ വീലിൻ്റെ അകത്ത് വരുന്നു, വീലിൻ്റെ അകത്ത് ഷാഡോ, ഷാഡോൻ്റെ കളർ ലേശം ഇങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കുന്നു. എങ്ങനെ വേണേൽ വെക്കട്ടെ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ വെക്കാം. അതായത് ഈ ഗ്യാപ്പിലുള്ള കളറുകളാണ് ഷാഡോ മാറ്റുമ്പോൾ കാര്യമായിട്ട് മാറ്റം വരിക കേട്ടോ. ഓക്കെ, ആ ഗ്യാപ്പിലേക്ക് ഇങ്ങനെ ഒരു കളർ കൊണ്ടുവരുന്നു. പിന്നെ മിട്ടോൺ എന്ന മൊത്തത്തിലുള്ള കളറുകളെ ഒന്ന് മാറും, അത് വലിയ മാറ്റം നമുക്ക് അറിയാൻ പറ്റില്ല, എന്നാലും ആ പാറയുടെ അവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മാറ്റം കാണാൻ പറ്റും. പിന്നെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ വെള്ളച്ചാട്ടം മാത്രമാണ് കളർ മാറുകണ്ട. അപ്പോൾ ഹൈലൈറ്റിൽ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല, വെള്ളത്തിൻ്റെ കളർ മാറി നല്ല വൃത്തിയായിരിക്കും അല്ലേ. ഷാഡോയിൽ വേണമെങ്കിൽ ചെറിയ മാറ്റം വരുത്താം, ചെറിയ മാറ്റം വരുത്തിയിട്ട് എന്ത് ചെയ്യുക, ഓഫ്സെറ്റിൻ്റെ അകത്ത് നമുക്ക് മാറ്റിയ വലിയ രീതിയിൽ കളർ മാറുന്നത് കാണാൻ പറ്റും. ഓക്കെ അല്ലേ. അപ്പോൾ ഇതിലേത് കളർ ഗ്രേഡിങ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇത്തിരി ബ്ലൂയിഷിലേക്ക് കൊണ്ടുവരുന്നു, ഇവിടെ എന്ത് ചെയ്യുന്നു, ഇത്തിരി ഗ്രീനിഷ് അല്ലെങ്കിൽ റെഡിഷ് കളറിലേക്കോ ഏതെങ്കിലും ഒരു കളറിലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഗ്രേഡ് സംഭവിച്ചത്. ഞാൻ ഈ ഒരു കളറിൻ്റെ ഓപ്ഷൻ ഓഫ് ചെയ്ത് നോക്കിക്കോ, ഇതായിരുന്നു കളറ്. ഇത് നമ്മൾ ഗ്രേഡ് ചെയ്ത് വേറൊരു കളറിലേക്ക് കൊണ്ടുവന്നു, ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. വേണ്ടോ,
ആ മൊത്തത്തിൽ ആ കളർ മാറി വേറൊരു കളറിലേക്ക് കൊണ്ടുവന്നു. ഇത് മൂഡിനനുസരിച്ച് മാറും കേട്ടോ. ഇപ്പൊ ഒരു എന്താ പറയാ, നല്ലൊരു മൂഡാണ്, റൊമാൻറ്റിക് മൂഡാണെങ്കിൽ കളർഫുൾ ആയിരിക്കും. ഒരു പേടിപ്പെടുത്തുന്ന ഹൊറർ മൂഡൊക്കെ വരികയാണെങ്കിൽ കുറച്ച് ഡാർക്കിഷ്, അല്ലെ ഒരു ഗ്രീൻ, ഗ്രീൻ ഡാർക്കിഷ് കളറൊക്കെ അല്ലേ, അങ്ങനത്തെ കളറാവും. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളുണ്ട് കളർ ഗ്രേഡിംഗ്. അത് നമ്മൾ കളർ ഗ്രേഡിംഗിന്റെ വീഡിയോയിൽ പറഞ്ഞാണ് ഒരുപാട് തവണ, ഞാൻ ഇനി പറയുന്നില്ല. ഇനി ഇതിനെ നമുക്കൊന്ന് കളർ ഗ്രേഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഇതിന്റെ പച്ച ഇത്തിരി ചെറിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാം. കണ്ട ചുവപ്പിന്റെ കളർ മറന്നത്, ചുവപ്പിലാണ് ഇവിടെ ഹൈലൈറ്റ് കൂടുതൽ വരുന്നത്. ഇനി ഷാഡോസിന് വേണമെങ്കിൽ നമുക്ക് പച്ച കൊണ്ടുവരാം, വേറെ കളർ കൊണ്ടുവരാം, ഈ ഒരു ടൈപ്പിലേക്ക് കൊണ്ടുവന്ന് വേറൊരു ഗ്രേഡ് കിട്ടി അല്ലേ, അങ്ങനെ കൊണ്ടുവരാം. ഇനി ഈ മഞ്ഞനെ വേറൊരു ടൈപ്പിലേക്ക് കൊണ്ടുവരുന്ന കാണണോ, അത് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കർവ് ഇല്ലേ, കർവിന്റെ അകത്ത് വരിക. ഈ കർവിൽ നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ കാണാൻ പറ്റും, ഹ്യൂ വെസ് ഹ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ മഞ്ഞയിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് മഞ്ഞ ഏരിയ കിട്ടി അല്ലേ. ഈ മഞ്ഞ ഏരിയ ഒന്ന് മേലോട്ട് പൊക്കി നോക്കിയേ, കണ്ടോ ചെടി തന്നെ മാറിപ്പോയി, വേറൊരു ഗ്രേഡ് കിട്ടി. ഓക്കെ അല്ലേ. അപ്പോൾ ഇതാണ് കളർ ഗ്രേഡിങ്. നേരത്തെ കാണിച്ച് കളർ കറക്ഷൻ ആണ്, ഇപ്പൊ കാണിച്ച് കളർ ഗ്രേഡിങ് ആണ്. കണ്ടോ മൊത്തത്തിൽ ഈ ആ ഫൂട്ടേജ് തന്നെ മാറിപ്പോയി, നോക്കോ. കണ്ടോ കളർ ദാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഏത് കളറിനൊക്കെ മാറ്റം വന്നതെന്നല്ല. കണ്ടോ നീല അങ്ങ് കൂടി. ഓക്കെ, അപ്പോൾ ഇതാണ് കളർ ഗ്രേഡിങ്. ഇതിൽ നമ്മൾ കളർ ഗ്രേഡ് ചെയ്തു, ഇതിൽ ചെയ്തു, ഇതിൽ ചെയ്തു. ഇനി ഈ ആകാശത്തിന് വന്ന് നൈറ്റ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കർവ് തന്നെ വന്നിട്ട് മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഹ്യൂ വസ് സാച്ചുറേഷൻ. അതിൽ ക്ലിക്ക് ചെയ്ത് സാച്ചുറേഷൻ ഇത്തിരി കുറയ്ക്കുക. ഉണ്ടോ ഒരു നൈറ്റിൻ്റെ മോഡലേ വന്നില്ലേ. ഇനി എന്ത് ചെയ്യുക, അടുത്ത ഓപ്ഷൻ ഉണ്ട് ഹ്യൂ വസ് ലൂമിനൻസ്. ലൂമിനൻസ് ഇത്തിരി വലിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്തിരി കൂട്ടിക്കഴിഞ്ഞാൽ കളൻസ് മാറ്റം വരുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ കളർ കർവിൽ വന്നിട്ട് അതിൻ്റെ മിഡ് ടോൺ അല്പം താഴേക്ക് വലിക്കുക. കണ്ടോ മിഡ് ടോൺ താഴേക്ക് വലിച്ചപ്പം അതുപോലെ ഹൈലൈറ്റ് ഇത്തിരി താഴേക്ക് വലിക്കുക. ഷാഡോ ആണെങ്കിൽ ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്യുക. കണ്ടോ രാത്രി ഫിനായില്ലേ. ഇങ്ങനെ നമുക്ക് മാനുവലി ചെയ്യാം. ഇനി അങ്ങനെ അല്ലെങ്കിൽ കളർ ഗ്രേഡിൻ്റെ അകത്തൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഇതൊക്കെ രാത്രി നമുക്ക് പ്രതിനിധാനം ചെയ്യും കേട്ടോ. പറയാൻ കിട്ടില്ല, വലിയ മലയാളി ആയതേനും അതിനെ. കണ്ടോ ഇപ്പോൾ ഒരു നൈറ്റ് മോഡിലേക്കൊക്കെ വന്നു. ഇങ്ങനെ നമുക്ക് കളർ ഗ്രേഡ് ചെയ്തിട്ട് ഒരു വിഷ്വലിനെ പകലാക്കാം, രാത്രിയാക്കാം, ഹൊററാക്കാം, റൊമാൻറ്റിക് ആക്കാം, നോർമൽ മൂഡാക്കാം, ഒരു മോർണിംഗ് മൂഡാക്കാം, നല്ലൊരു വൈബാക്കാം, ഹാപ്പി മൂഡാക്കാം, അങ്ങനെ സാഡ് മൂഡാക്കാം. സാഡ് മൂഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരത്തെ ഒരു കളർ ഉണ്ടല്ലോ, വൈകുന്നേരം ബീച്ചിൻ്റെ അടുത്തൊക്കെ പോയിരിക്കുന്ന സമയത്ത് ഒരു സന്ധ്യാസമയമല്ലേ, അതാണ് നമുക്ക് ഏതൊരു ഫിലിമിലായാലും ആ സന്ധ്യാസമയത്ത് ഒരു നായകൻ കടലിൽ നോക്കിയിരിക്കുമ്പോൾ ആ ഒരു കിളികളും ആ സൂര്യൻ മങ്ങിപ്പോകുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് സാഡ് മൂഡിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ നമ്മളിവിടെ മെയിനായിട്ട് കളർ ഗ്രേഡിങ് എന്താണ്, കളർ കറക്ഷൻ എന്താണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇനി മുന്നോട്ട് ചെയ്യും. അപ്പോൾ ഞാൻ ചെയ്ത ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ മനസ്സിലായ കാര്യങ്ങൾ തന്നെ പ്രീമിയറിൻ്റെ അകത്തും കളർ വീൽ നമുക്ക് നോക്കാം അല്ലേ. കളർ കർവിൻ്റെ അകത്ത് അതേതാ മിഡ് ടോണ്, കണ്ടോ ഇവിടെ വരുമ്പോൾ ഹൈലൈറ്റ് ഷാഡോ, ഇത്ര തന്നെ ഇവിടെയുള്ളൂ. ഇനി വീൽസിൽ വരികയാണെങ്കിലോ സെയിം, കളർ വീലിൽ വരികയാണെങ്കിൽ ഇതന്നെയാ, ഇവിടെയാണ് നമ്മുടെ കണ്ടോ മിഡ് ടോണ്. മിഡ് ടോണിൻ്റെ ലൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും അതുപോലെ ഹൈലൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും ഷാഡോസിന്, ഷാഡോസിൽ നോക്കിയാൽ ഷാഡോസ് കൂട്ടാനും കുറച്ച് ഷാഡോസ് ഒക്കെ ഇവിടെ ഉണ്ട്, കറക്റ്റ് കാണാൻ പറ്റില്ലേ. അതുപോലെ തന്നെ അതിൻ്റെ ഷാഡോസിൻ്റെ കളർ ഗ്രേഡ് ചെയ്യാനും ഒക്കെ തന്നെ ഈ വീൽസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വീൽസ് ഇങ്ങനെ ഉപയോഗിക്കാം, കർവ് വേണമെങ്കിൽ കർവ് ഉപയോഗിക്കാം. ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ എഫ് സി ബിയിലും ചെയ്യുന്നത്. എഫ് സി ബിയിൽ എന്ത് ചെയ്യാം, നേരെ ബോർഡിൽ വരിക, ഇവിടെ ഈ ഒരു കളർ അഡ്ജസ്റ്റ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് കളർ വീലാണ് വേണമെങ്കിൽ കളർ വീൽ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഗ്ലോബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ കളർ ചേഞ്ച് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, ഇങ്ങനെ ഗ്ലോബലി ഇങ്ങോട്ട് കളർ ചേഞ്ച് ചെയ്തു. ഷാഡോ നമ്മൾ നേരത്തെ പറഞ്ഞ ഷാഡോൻ്റെ കണ്ടോ, ഷാഡോൻ്റെ കളർ കൂട്ടാനും കുറയ്ക്കാനും കണ്ടോ, ഇപ്പുറത്ത് വരുന്ന ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും ഇപ്പുറത്ത് വരുന്ന കളർ അഡ്ജസ്റ്റ്മെൻറ്റും കേട്ടോ. കളർ കൂട്ടാനും കുറയ്ക്കാനും, അതായത് ലൂമിനൻസ് സാച്ചുറേഷൻ അങ്ങനെ പറയാം. ലൂമിനൻസ് ആണ് ലൈറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്, സാച്ചുറേഷൻ ആണ് കളറിനെ കൺട്രോൾ ചെയ്യുന്നത്. ഷാഡോസിൽ കൺട്രോൾ ചെയ്തു, ഹൈലൈറ്റിൽ കൺട്രോൾ ചെയ്തു, മിഡ് ടോണിൽ കൺട്രോൾ ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ഒരു എഫക്റ്റ് തന്നെയാണ് ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാലും നമ്മൾ ചെയ്യുന്നത്. ഈ കളർ ഇതിലിപ്പോൾ കളർ ബോർഡിലാണെങ്കിൽ ഇതേ ഓപ്ഷൻ ഉണ്ട്, നമുക്ക് കളർ എക്സ്പോഷറിൽ വന്നു കഴിഞ്ഞാൽ കണ്ടോ കളർ കൂട്ടാനും കുറയ്ക്കാനും. ഇത് ഷാഡോ ആണ്, മിഡ് ടോണാണ്, ഹൈലൈറ്റ് ആണ്, ഇത് എക്സ്പോഷർ ആണ്, ഇവിടെ സാച്ചുറേഷൻ, സാച്ചുറേഷൻ എക്സ്പോഷർ ആണ്, ലൂമിനൻസ് കേട്ടോ. ഈ കണ്ടോ ഇവിടെ സാച്ചുറേഷൻ കൂട്ടാൻ, അതായത് കളർ കൂട്ടാൻ. ഓക്കെ, ഇത്രയാണ് ജസ്റ്റ് സ്പീഡിൽ പറഞ്ഞു എന്താ വെച്ചാൽ മറ്റൊരു സോഫ്റ്റ്വെയറിൽ നിങ്ങൾ ആ കണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയൊക്കെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നതാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഓരോ സോഫ്റ്റ്വെയറിൻ്റെ വേറെ 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 ഒന്നുകൂടെ ചെയ്യാം. അപ്പോൾ തൽക്കാലം ഞാനിവിടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ, ബൈ ബൈ.